ഡയറി. ത്രികോണമിതി അല്ലെങ്കിൽ ട്രിഗണോമെട്രി ആണ് നമ്മുടെ ചാപ്റ്റർ. പേജ് നമ്പർ 109 ആക്ടിവിറ്റി ചോദ്യങ്ങളാണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യവും രണ്ടാമത്തേല് ആദ്യത്തെ ചോദ്യവും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ബി പാർട്ടാണ്, രണ്ടാമത് ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. ഓക്കെ, അത് മാത്രമല്ല നമുക്ക് കമന്റിൽ പ്രസാദ് എന്ന് പറഞ്ഞ സ്റ്റുഡന്റ് ചോദിച്ച ഒരു സംശയമുണ്ട്. ഓക്കെ, അതിന്റെ ഒരു റിപ്ലൈ, അത് എങ്ങനെയാ ചെയ്യുന്നതെന്നുള്ളതും നമ്മൾ ഈ വീഡിയോയിൽ തന്നെ ചെയ്യും. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് പാർട്ട് ചോദിച്ചിരുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ, അതായത് ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങളുടെ നീളം 8 സെന്റിമീറ്ററും 10 സെന്റിമീറ്ററും, അവക്കിടയിലെ ആംഗിൾ 40 ഡിഗ്രി ആയിരുന്നപ്പോൾ എങ്ങനെയാണ് അതിന്റെ ഏരിയ കാണാന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തത്. ഈ വീഡിയോയിൽ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന അതിന്റെ സെക്കൻഡ് പാർട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഈ രണ്ട് സൈഡ്സിന്റെ ഇടയിലുള്ള ആംഗിൾ 140 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ആ ത്രികോണത്തിന്റെ ഏരിയ കാണാന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ട്രയാങ്കിളിന്റെ ഒരു പിക്ചർ വരയ്ക്കാം. എപ്പോഴും നിങ്ങൾ തന്നിരിക്കുന്നത് എന്താണോ അതനുസരിച്ച് ഒരു ഡയഗ്രാം ഉണ്ടാക്കണം, എന്നാലാണ് അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവും. സോ നമ്മളിവിടെ എ ബി സി എന്ന് പറഞ്ഞിട്ട് ഒരു ട്രയാങ്കിൾ വരച്ചു. നമുക്ക് തന്നിരിക്കുന്നത് ആംഗിൾ എത്രയാണ്, 140 ആണ്. അപ്പൊ അതനുസരിച്ച് വേണം നിങ്ങൾ ട്രയാങ്കിൾ വരയ്ക്കാനായിട്ട്. സോ ഇവിടെ 140 ഡിഗ്രി ഉള്ള ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഒരു ആംഗിൾ 140, ദെൻ അതിന്റെ ഒരു വശം 10 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു വശം 8 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമ്മൾ ഈ ബേസ് 10 സെന്റിമീറ്റർ ആയിട്ട് എടുത്തു, ഈ ആംഗിൾ 140, 8 സെന്റിമീറ്റർ ഈ ഒരു വശം വരുന്നുണ്ട്. ദെൻ ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കാണുക, ഈ പരപ്പളവ് കാണുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യണം, നമുക്ക് ഏരിയ കാണാനുള്ള ഇക്വേഷൻ വേണം. എന്താണ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ? ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ഹാഫ് ബി എച്ച്, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. നമുക്ക് എന്തൊക്കെ അറിയാം, ബേസ് അറിയാം എത്രയാണ്, 10 സെന്റിമീറ്റർ ആണ്. സോ ബി നമുക്കറിയാം 10 സെന്റിമീറ്റർ ആണ്. നമുക്ക് ഇനി എന്ത് കണ്ടുപിടിക്കണം, എച്ച് കണ്ടുപിടിക്കണം. എച്ച് നമുക്ക് അറിയില്ല, അപ്പൊ അതിന് വേണ്ടിട്ട് എച്ച് എന്ന് പറയുന്നത് നമുക്ക് ഹൈറ്റ് അല്ലെങ്കിൽ ഒരു പെർപെൻഡിക്കുലർ ആണ് അല്ലെ. ഇതിൽ നമ്മൾ എങ്ങനെയാ പെർപെൻഡിക്കുലർ വരച്ചു കൊടുക്കാം, നമുക്ക് മൂന്നാമത് തന്നിരിക്കുന്ന ഈ മുകളിലുള്ള വെർട്ടെക്സ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു വെർട്ടെക്സ് എടുക്കാം. ഇപ്പൊ നമുക്ക് ഇവിടെ ഈ ഒരു വെർട്ടെക്സ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ബേസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കണം, ഒരു ലംബം വരയ്ക്കണം. സോ നമ്മൾ ഇവിടുന്ന് ഒരു ലംബം വരച്ചു കൊടുത്തു. നമ്മൾ ഈ ബേസിനെ എന്ത് ചെയ്തു, ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. ഇവിടെ നമുക്ക് ആംഗിൾ എത്രയാണ്, 90 ഡിഗ്രി ആണ് വരുന്നത് അല്ലെ. സോ നമുക്ക് ഒരു മട്ട ത്രികോണം, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഫോം ചെയ്തു. ഇപ്പൊ നമുക്ക് ബേസ് അറിയാം, ഹൈറ്റ് ഇതാണെന്ന് മനസ്സിലായി. ഇതാണ് നമ്മളിവിടെ ഡി എന്ന് പേര് കൊടുക്കണം. ഓക്കെ, അപ്പൊ ഡി സി എന്നുള്ളതാണ് അല്ലെങ്കിൽ സി ഡി എന്നുള്ളതാണ് നമ്മുടെ ഹൈറ്റ് വരുന്നത്. ഈ ഹൈറ്റ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ, നേരത്തെ നമ്മൾ ചെയ്തതാണ്. നമുക്ക് ഇനി ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു ആംഗിൾ, അതായത് സി എ ബി എന്ന് പറഞ്ഞ ആംഗിൾ ആണ് 140. ദെൻ ഒരു ലൈനിൽ ടോട്ടൽ ആംഗിൾ 180 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും, 180 മൈനസ് 140 ദാറ്റ് ഈസ് 40 ആണ് നമുക്ക് ഇവിടെ വരുന്ന ആംഗിൾ. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ആംഗിൾ അറിയാം, ഒരു സൈഡ് 8 സെന്റിമീറ്റർ ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സി ഡി എന്ന് പറഞ്ഞ ഈ ലംബം നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് അറിയുന്ന ആംഗിൾ 40 ആണ്. ഈ 40 എന്ന് പറഞ്ഞ ആംഗിളിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 40 എന്താണ്, ഓപ്പോസിറ്റ് സൈഡ് അല്ലെങ്കിൽ എതിർവശമാണ്. തന്നിരിക്കുന്നത് എന്താണ്, 40 ഡിഗ്രി ആംഗിൾ ഈ ഒരു ട്രയാങ്കിളിന്റെ കർണം, ഈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പൊ ഹൈപ്പോട്ടന്യൂസും ഓപ്പോസിറ്റ് സൈഡും, ഹൈപ്പോട്ടന്യൂസും ഓപ്പോസിറ്റ് സൈഡും തമ്മിൽ കണക്ട് ചെയ്യുന്ന റേഷ്യോ ഏതാണ്, എതിർവശവും കർണവും തമ്മിൽ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യും, സൈൻ അല്ലെ. സൈൻ 40 ഈസ് ഈക്വൽ ടു എന്താണ്, ഓപ്പോസിറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇവിടെ സി ഡി ആണ്. ദെൻ കർണം നമുക്ക് തന്നിരിക്കുന്നത് 8 സെന്റിമീറ്റർ, അതായത് നമുക്കിവിടെ എ സി ആണ്. ഓക്കെ, ഇനി നമുക്ക് തന്നിരിക്കുന്നത് എടുത്ത് എഴുതാം. സൈൻ 40 വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടാവും 0.6428 ആണ് നമുക്ക് സൈൻ 40 വാല്യൂ. ഓക്കെ, ഇനി നമുക്ക് സി ഡി അറിയില്ല, സി ഡി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ സി ഡി ബൈ എ സിയുടെ വാല്യൂ നമുക്ക് എത്രയാണെന്ന് അറിയാം, 8 സെന്റിമീറ്റർ ആണ് എന്നറിയാം. ഓക്കെ, ഇനി നമുക്ക് സി ഡി കണ്ടുപിടിക്കാലോ. സി ഡി ഈസ് ഈക്വൽ ടു 8 × 0.6428. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഈ ഒരു വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യാം, അതിന്റെ ആൻസർ എത്ര വരും, 5.14 സെന്റിമീറ്റർ. ഓക്കെ, നമ്മൾ രണ്ട് ഡെസിമൽ പോയിന്റിന് ശരിയാക്കിയിട്ട് വേണം, കറക്റ്റ് ചെയ്തിട്ട് വേണം കിട്ടുന്ന ആൻസർ എഴുതാനായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് സി ഡി ഇതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി, 5.14 സെന്റിമീറ്റർ അല്ലെ. നമുക്ക് സി ഡി കിട്ടി, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് മാത്രം നമുക്ക് ഹൈറ്റ് മാത്രമേ കിട്ടാതിരുന്നിട്ടുള്ളൂ. സോ നമുക്ക് ഏരിയ കാണാനായിട്ട് എന്ത് ചെയ്യണം, ഏരിയ ഈസ് ഈക്വൽ ടു 1/2 × ബേസ് എത്രയാണ്, 10 ആണ്.
into height നമ്മൾ ഇപ്പോ ഇവിടെ കണ്ടുപിടിച്ചു 5.14 is equal to നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ 2 നോട് ക്യാൻസൽ ചെയ്യാം. അതിനു ശേഷം ഇതിനെ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 25.7 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ട്രയാംഗിളിന്റെ ഏരിയ കണ്ടുപിടിച്ചു. എന്താ ചെയ്തത്? ആദ്യം നമ്മൾ തന്നിരിക്കുന്ന ട്രയാംഗിൾ വരച്ചു. തന്നിരിക്കുന്ന അളവ് അത് എങ്ങനെയാണ് വരുന്നത്, നമുക്ക് ആംഗിൾ എത്രയാണ് തന്നിരിക്കുന്നത്, അതനുസരിച്ച് വേണം നിങ്ങൾ ഡയഗ്രാം വരയ്ക്കാനായിട്ട്. നിങ്ങൾ ഒരു ആംഗിൾ വരച്ചു, നമുക്ക് ഹൈറ്റ് കണ്ടുപിടിക്കണം. സോ നമ്മൾ എന്ത് ചെയ്തു, ഈ ബേസിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു, ഹൈറ്റ് വരച്ചു. ദെൻ ഇവിടെ നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഒരു മട്ട ത്രികോണം ഫോം ചെയ്തു. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, ഒരു വശം തന്നിട്ടുണ്ട്, ഒരു ആംഗിളും തന്നിട്ടുണ്ട്. ദെൻ കണ്ടുപിടിക്കേണ്ടത് ഓപ്പോസിറ്റ് സൈഡ് ആയതുകൊണ്ട് നമ്മൾ സൈൻ റേഷ്യോ എടുത്തു. സൈൻ റേഷ്യോ സൈൻ 40 എഴുതി, സി ഡി ബൈ എ സി എഴുതി. സൈൻ 40 വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. സൈൻ 40 വാല്യൂ കൊടുത്തു. നമുക്ക് ബേസ് അറിയാം, ബേസിന്റെ വാല്യൂ, ബേസ് അല്ല ഹൈപ്പോട്ടനൂസ് അറിയാം, ഹൈപ്പോട്ടനൂസ് കൊടുത്തു. ദെൻ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഹൈറ്റ് അല്ലെങ്കിൽ ഡി സി എന്ന വാല്യൂ നമുക്ക് എന്ത് കിട്ടി, ആ ഹൈറ്റ് നമുക്ക് 5.14 സെന്റിമീറ്റർ ആണ് കിട്ടി. ഹൈറ്റ് മാത്രമേ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ കിട്ടാത്തതായിട്ടുണ്ടായിരുന്നുള്ളൂ, അത് കണ്ടുപിടിച്ചു. ദെൻ ഏരിയ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു ബേസ് നമുക്ക് 10 സെന്റിമീറ്റർ ആണ്. 10 × 5.14 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 25.7 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഈ എ ബി സി എന്ന ട്രയാംഗിളിന്റെ ഏരിയ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ആൻസർ കണ്ടുപിടിച്ചു. ഇനി ഈ പ്രോബ്ലം തന്നെ ഇതിന്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ചെയ്തത് ഒന്നുകൂടെ പറയാം. കഴിഞ്ഞ വീഡിയോയിലാണ് കേട്ടോ ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ചെയ്തത്. അതിൽ നമ്മൾ ചെയ്തത് എന്തായിരുന്നു, എ ബി സി എന്ന് പറഞ്ഞൊരു ട്രയാംഗിൾ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതിന് രണ്ട് സൈഡ്സ് രണ്ട് വശങ്ങളുടെ നീളവും തന്നിട്ടുണ്ടായിരുന്നു, അതിനിടയിലുള്ള ആംഗിളും തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ അതിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ 1/2 × ബേസ് × ഹൈറ്റ് ആണ്. ബേസ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു, ഹൈറ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിനെ നമ്മൾ മട്ടത്രികോണമാക്കി കിട്ടാൻ വേണ്ടി ഒരു ലംബം വരച്ചു. ഈ ഒരു വേർട്ടെക്സിൽ നിന്ന് താഴേക്ക് ഒരു ലംബം വരച്ച് അതിന് മട്ടത്രികോണമാക്കി മാറ്റി അല്ലേ. ദെൻ അതിന് ശേഷം നമ്മൾ ആ ലംബത്തിന്റെ നീളം അല്ലെങ്കിൽ ഹൈറ്റ് കണ്ടുപിടിച്ചു. ദെൻ ഏരിയ കാണാനുള്ള ഇക്വേഷനിൽ അപ്ലൈ ചെയ്തു. ഓക്കെ, ഇനി അതല്ലാതെ വേറൊരു രീതിയിലും നമുക്കിത് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്, ഒരു ത്രികോണത്തിന്റെ ഏരിയ കാണണം, നമുക്ക് രണ്ട് വശങ്ങളും ഒരു ആംഗിളും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്, രണ്ട് വശങ്ങളുടെ നീളം ഇൻറ്റു ഡിവൈഡഡ് ബൈ 2. അതായത് ദൈ ഒരു ഇക്വേഷൻ 1/2 × AB × sin C. ഓക്കെ, ഇപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു കേസ് നമുക്ക് നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് എ ബി സി എന്ന് പറഞ്ഞൊരു ട്രയാംഗിൾ ആണ്. ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് ഉള്ള വശത്തിന് നമ്മൾ എങ്ങനെയാണ് സൂചിപ്പിക്കുക, സ്മോൾ ലെറ്റർ എ. ഇവിടെ ആംഗിൾ ക്യാപിറ്റൽ ലെറ്റർ എ ആണ്, അതിനെതിരെയുള്ള വശമാണ് സ്മോൾ ലെറ്റർ എ. സൈഡിനെ സൂചിപ്പിക്കാൻ നമ്മൾ സ്മോൾ ലെറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുക. ഇവിടെ ആംഗിൾ ബി, ഇതിന് ഓപ്പോസിറ്റ് ഉള്ള വശമാണ് സ്മോൾ ലെറ്റർ ബി കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ഇവിടെ ആംഗിൾ സി, ഇതിന് ഓപ്പോസിറ്റ് ഉള്ളത് സ്മോൾ ലെറ്റർ സി. ഓക്കെ, അപ്പോൾ നമ്മൾ വശങ്ങളെ സൂചിപ്പിക്കാൻ എ ബി സി എന്നുള്ള ലെറ്റേഴ്സ് ഉപയോഗിക്കുന്നു. ഇനി ഇതിന്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് രണ്ട് വശങ്ങൾ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ള വശങ്ങൾ, സിയും തന്നിട്ടുണ്ട് ബിയും തന്നിട്ടുണ്ട്. ഓക്കെ, തന്നിരിക്കുന്ന ആംഗിൾ എ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ മൂന്ന് ഇക്വേഷനിൽ ഇതായിരിക്കും നമ്മൾ ചൂസ് ചെയ്യാം. കാരണം ബിയും സിയും തന്നിട്ടുണ്ട്, ബി 8 സെന്റിമീറ്റർ ആണ്, സി 10 സെന്റിമീറ്റർ ആണ്, അതിനിടയിലുള്ള ആംഗിൾ എ 40 ഡിഗ്രി ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, 1/2 × BC × 1/2 × B എന്ന് പറയുന്നത് എത്രയാണ്, 8 ആണ്, സി എന്ന് പറയുന്നത് 10 ആണ്, ഇൻറ്റു സൈൻ എ, സൈൻ എ എന്ന് പറയുന്നത് സൈൻ 40 ആണ് അല്ലെ. സൈൻ 40 വാല്യൂ നമുക്ക് എന്തിൽ തന്നിട്ടുണ്ടാവും, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. സോ നമ്മൾ സൈൻ 40 വാല്യൂ 0.6428. ഓക്കെ, ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ, ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ ട്രയാംഗിളിന്റെ ഏരിയ കിട്ടും. ഓക്കെ, ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സൈഡ്സ് ബിയും സിയും ആംഗിൾ എയും ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ എഴുതി. ഇനി നമുക്ക് തന്നിരിക്കുന്ന സൈഡ്സ് എയും സിയും ആംഗിൾ ബിയും ആണെങ്കിൽ എന്ത് ചെയ്യണം, 1/2 × A × C × sin B എന്നുള്ളത് ചെയ്യണം. ഇനി ആംഗിൾ സി ആണ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ 1/2 × AB × sin C എന്നുള്ളത് ചെയ്യണം. ഈ രീതിയിൽ ചെയ്താലും നമുക്ക് എന്ത് കിട്ടും, ഏരിയ കിട്ടും. അപ്പോൾ നമ്മൾ ഏരിയ കണ്ടുപിടിക്കാൻ നേരത്തെ ചെയ്തത് നമ്മൾ എന്താണ് ചെയ്തത്, മട്ടത്രികോണമാക്കി കൺവേർട്ട് ചെയ്തതിന് ശേഷം 1/2 × BC × ഹൈറ്റ് ചെയ്തു. ഇനി അത് മട്ടത്രികോണമാക്കി കൺവേർട്ട് ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരിട്ട് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. അതിന് യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് ഏരിയ ഓഫ് എ ട്രയാംഗിൾ ഈസ് ഈക്വൾ ടു 1/2 × AC × sin B × 1/2 × BC × sin A × 1/2 × AB × sin C. തന്നിട്ടുള്ള വശങ്ങൾ അനുസരിച്ച് എ ബി എന്നുള്ളത് മാറിക്കൊണ്ടിരിക്കും.
എളുപ്പമാണിത് പഠിക്കാനായിട്ട്. 1/2 ഇൻറ്റു സൈഡ്സ് തന്നിരിക്കുന്നത് എയും ബിയും ആണെങ്കിൽ ആംഗിൾ എന്തായിരിക്കും? സി ആയിരിക്കും. ഇവിടെ 1/2 ഇൻറ്റു എയും സിയും ആണ് തരുന്നതെന്നുണ്ടെങ്കിൽ ആംഗിൾ ബി ആയിരിക്കും. 1/2 ഇൻറ്റു ബിയും സിയും ആണ് സൈഡ്സ് എന്നുണ്ടെങ്കിൽ ആംഗിൾ എ ആയിരിക്കും. അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് കിട്ടും? ഏരിയ കിട്ടും. ഇനി നമുക്ക് പ്രസാദ് എന്ന് പറഞ്ഞ സ്റ്റുഡന്റ് കമന്റിൽ ചോദിച്ച ചോദ്യം നമുക്ക് സോൾവ് ചെയ്യാം. പ്രസാദ് ചോദിച്ചതിന്റെ സൈഡ്സ് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ, ലെങ്ത് മാറ്റി കൊടുത്തിട്ടുണ്ട്. ദെൻ ഇതേ മോഡൽ തന്നെയാണ് ചോദിച്ച ചോദ്യത്തിന്റെ ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ 4 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററും വീതമാണ്. അവക്കിടയിലുള്ള കോൺ 50 ഡിഗ്രിയും ആയാൽ മൂന്നാമത്തെ വശത്തിന്റെ നീളം കാണുക. ഇത്രയും നേരം നമ്മൾ ചെയ്തപ്പോ എന്താ കണ്ടുകൊണ്ടിരുന്നത്? പരപ്പളവായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ഇതിന് ചോദിച്ചിരിക്കുന്നത് രണ്ട് വശം തന്നിട്ടുണ്ട്, അതിനിടയിലുള്ള ആംഗിളും തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മൂന്നാമത്തെ വശമാണ്. ഓക്കെ, അങ്ങനെ മൂന്നാമത്തെ വശം ചോദിക്കുന്ന സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് വേറൊരു ഇക്വേഷനാണ്. ആ ഇക്വേഷൻ ഇതാണ്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്ത് ഈ ട്രയാംഗിൾ നമ്മൾ പറഞ്ഞ പ്രകാരം വരച്ചിട്ടുണ്ട്. ഒരു ട്രയാംഗിൾ എ ബി സി എന്ന് ഞാൻ പേര് കൊടുത്തിട്ടുണ്ട്. അതിനിടയിൽ നമുക്ക് തന്നിരിക്കുന്നത് രണ്ട് വശങ്ങളാണ്. നമ്മൾ സൈഡ്സ് കൊടുക്കുന്നത് എപ്പോഴും ശ്രദ്ധിക്കുക, ആംഗിളിന്റെ ഓപ്പോസിറ്റ് അതിന്റെ കറസ്പോണ്ടിങ് സ്മോൾ ലെറ്റേഴ്സ് വേണം സൈഡിന് കൊടുക്കാനായിട്ട്. ഇവിടെ ആംഗിൾ എ, സൈഡ് സ്മോൾ ലെറ്റർ എ, അത് നമുക്ക് 4 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി സിയുടെ ഓപ്പോസിറ്റ് സ്മോൾ ലെറ്റർ സി, ഈ സൈഡ് സി എന്ന വശം നമുക്ക് 6 സെന്റിമീറ്റർ ആണ്. കണ്ടുപിടിക്കുന്നത് ഏതാണ്? മൂന്നാമത്തെ വശം. നമുക്ക് തരാത്ത വശം ഏതാണ്? എ സി എന്ന ഈ വശമാണ്. ഈ എ സി ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതായത് നമുക്ക് ഈ സൈഡിൽ നമ്മൾ സ്മോൾ ലെറ്റർ ബി കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ എ തന്നിട്ടുണ്ട്, സി തന്നിട്ടുണ്ട്, ബി കണ്ടുപിടിക്കണം. ഇനി എയ്ക്കും സിക്കും ഇടയിലുള്ള ആംഗിൾ എത്രയാണ് തന്നിട്ട്? 50 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. സോ കണ്ടുപിടിക്കേണ്ടത് ഏതാണോ ആ സൈഡ് ഈസ് ഈക്വൽ ടു, അതായത് ബി സ്ക്വയർ. ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു ദെൻ മറ്റ് രണ്ട് വശങ്ങൾ, തന്നിട്ടുള്ള രണ്ട് വശങ്ങൾ എയും സിയുമാണ്. അപ്പോൾ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ഇനി മൈനസ് 2 ഇൻറ്റു ഈ രണ്ട് വശങ്ങൾ എ ഇൻറ്റു സി. ദെൻ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് കോസ് ബി. ഏതാണ് ഈ കണ്ടുപിടിക്കേണ്ട സൈഡിന്റെ ആ ഒരു കോൺ? കോസ് ബി. അപ്പൊ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് 2ac കോസ് ബി എന്നുള്ള ഇക്വേഷനാണ് നമ്മൾ ഇവിടെ ബി എന്ന വശം കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കേണ്ടത്. ഇനി നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ്. 4 സ്ക്വയർ പ്ലസ് സി 36, 6 സ്ക്വയർ മൈനസ് 2 × 4 × 6. ഇനി കോസ് ബിയുടെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും, 0.64 ആണ് കോസ് ബി, കോസ് 50 വാല്യൂ. ഓക്കെ, അപ്പം നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എ സ്ക്വയർ 4 സ്ക്വയർ, സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 6 സ്ക്വയർ, മൈനസ് 2 × എയുടെ വാല്യൂ 4 × 6 ഇൻറ്റു കോസ് ബി, കോസ് ബിയുടെ വാല്യൂ 0.64. ഇനി നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാം. 4 സ്ക്വയർ 16 പ്ലസ് 6 സ്ക്വയർ 36 മൈനസ് 4 × 6 24, 24 × 2 48 ഇൻറ്റു 0.64. ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഈ ഒരു ഏത് ബി സ്ക്വയർ. ബി ഒരു സൈഡിന്റെ സ്ക്വയർ ആണ് നമുക്ക് കിട്ടുന്നത്. അതിന്റെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബിയുടെ വാല്യൂ കിട്ടും. ദെൻ 52 − 30.72 ഈസ് ഈക്വൽ ടു 21.28. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 52, ദെൻ ഇതിന്റെ റിസൾട്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 30.72 ഈസ് ഈക്വൽ ടു 21.28. ഓക്കെ, ഇത് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? ബി സ്ക്വയർ ആണ് അല്ലെ? ബി സ്ക്വയർ ആണ് നമുക്ക് 21.28 എന്ന് കിട്ടിയിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കുന്നത് എന്താണ്? ബി ആണ്. സോ റൂട്ട് ഓഫ് 21.28 ദാറ്റ് ഈസ് 4.6 സെന്റിമീറ്റർ. നമ്മളിൽ ചോദിച്ചിരുന്നത് എന്തായിരുന്നു? രണ്ട് വശങ്ങളും ഒരു അവക്കിടയിലുള്ള കോണും തന്നിട്ട് മൂന്നാമത്തെ വശം കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം നമ്മൾ എന്തെങ്കിലും നമ്മൾ പേര് കൊടുക്കുക, അതിന് തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ അടയാളപ്പെടുത്തുക. അതിനുശേഷം നമുക്ക് ഏത് വശമാണോ കണ്ടുപിടിക്കേണ്ടത് ആ വശത്തിന്റെ സ്ക്വയർ ബി. ഇപ്പം നമുക്ക് അവിടെ വരച്ചത് ഞാനിങ്ങനെ, ഇപ്പം നമ്മൾ പേര് മാറി കൊടുത്തെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ മാറും. ദെൻ ഇവിടെ ബി ആയതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ബി സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ, തന്നിട്ടുള്ളതല്ലാത്ത മറ്റു രണ്ട് വശങ്ങൾ എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് 2ac ഇൻറ്റു കോസ് ബി. ഓക്കെ, ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എ സ്ക്വയറിന് വാല്യൂ കൊടുക്കുക, ബി സി സ്ക്വയറിന്റെ വാല്യൂ കൊടുക്കുക, മൈനസ് ഇവിടെ മൈനസ് ആണ് 2 × a × c 4 × 6 ഇൻറ്റു കോസ് ബിയുടെ വാല്യൂ തന്നിട്ടുണ്ടാവും. സോ അതായത് കോസ് നമുക്ക് ഇവിടെ 50 ആണ്, ആംഗിൾ ഇൻറ്റു 0.6.
6, 4. Then ഇവിടെ നമുക്ക് സ്ക്വയർ ചെയ്യാം. 4 ന്റെ സ്ക്വയർ 16, 6 ന്റെ സ്ക്വയർ 36 മൈനസ് ദെൻ 4 × 6 = 24 ആണ്. 24 × 2 = 48 × cos b. cos 50 ന്റെ വാല്യൂ 0.64. ദെൻ നമ്മൾ എന്ത് ചെയ്തു, ഇത് തമ്മിൽ ആഡ് ചെയ്തു, മൈനസ് ഈ രണ്ട് വാല്യൂസ് മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് 21.28 എന്ന് കിട്ടി. നിങ്ങൾ ശ്രദ്ധിക്കുക, ബി സ്ക്വയറിന്റെ വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബി ആണ്. സോ ബി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബി സ്ക്വയർ. 21.28 റൂട്ട് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് 4.6 cm ആണ് ബിയുടെ വാല്യൂ എന്നുള്ളത് കിട്ടും. ബി സ്ക്വയർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇപ്പൊ കഴിഞ്ഞ പ്രോബ്ലം സോൾവ് ചെയ്തത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട സൈഡ് എ ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ കൊടുക്കണം, എ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് 2bc × cos a. സി സ്ക്വയർ അല്ലെങ്കിൽ സി ആണ്, സി എന്ന വശമാണ് കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab × cos c. ഓക്കെ, ഈ മൂന്ന് ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, രണ്ട് വശവും അവക്കിടയിലുള്ള കോണും തന്നിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ വശം നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൽ വാല്യൂസ് മാറി വരാം, ചോദിച്ച ചോദ്യത്തിൽ വാല്യൂസ് വേറെ ആയിരുന്നു. ഞാൻ ഇപ്പൊ പെട്ടെന്ന് ഈ ഒരു പ്രോബ്ലം ചെയ്തു മാത്രം. അപ്പൊ ഇതാണ് അതിന്റെ മെത്തേഡ്. ഈ ഒരു ഈ മൂന്ന് ഇക്വേഷൻസ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രീതിയിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യനും സോൾവ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ ചോദ്യം, ഒരു സമഭുജ സാമാന്തരികത്തിന്റെ വശങ്ങളുടെ നീളം 5 cm ഒരു കോൺ 100° അതിന്റെ പരപ്പളവ് കാണുക. സൈൻ 80 നമുക്ക് തന്നിട്ടുണ്ട്, 0.9848. ഓക്കെ, ഇനി നമുക്ക് തന്നിരിക്കുന്ന ഒരു സമഭുജ സാമാന്തരികമാണ്, അതിന്റെ എല്ലാ വശങ്ങളും തുല്യമായിരിക്കും. നമ്മളുടെ ഒരു സമഭുജ സാമാന്തരികം ABCD വരച്ചിട്ടുണ്ട്, ABCD. ഓക്കെ, ഇനി നമുക്ക് സമഭുജ സാമാന്തരികത്തിന്റെ പരപ്പളവ് എങ്ങനെയാണ് കാണുക, ഏതെങ്കിലും ഒരു വശം ഇൻറ്റു അതിലേക്കുള്ള പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ ലംബം. ഇതിന്റെ എല്ലാ വശങ്ങളും തുല്യമാണ്, അതുകൊണ്ട് നമ്മൾ ABCD എല്ലാം 5 cm ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ലംബം വേണം അല്ലെ. ലംബം കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ പാദം അതായത് ബേസ് 5 cm AB ആയിട്ട് എടുക്കുകയാണ്. ദെൻ അതിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു. എന്തിനു വേണ്ടി, ഈ സി എന്ന വെർട്ടെക്സിൽ നിന്ന്, ഈ സി എന്ന ശീർഷകത്തിൽ നിന്ന് നമ്മൾ ഒരു പെർപെൻഡിക്കുലർ താഴേക്ക് വരച്ചു. ദെൻ അതിന് ഇ എന്ന് പേര് കൊടുത്തു. ഓക്കെ, ഇപ്പൊ ഇവിടെ എന്ത് ചെയ്തു, ഒരു റൈറ്റ് ട്രയാംഗിൾ, ഒരു മട്ട ത്രികോണം ഫോം ചെയ്തിട്ടുണ്ട്. CEB അല്ലെങ്കിൽ BEC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മട്ട ത്രികോണം നമ്മൾ ഫോം ചെയ്തു. ഇവിടെ 90° ആണ്. ദെൻ ഇതിന്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡാണ് നമുക്ക് കർണം വരുന്നത്. കർണം എത്രയാണ്, 5 cm ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളിവിടെ ഒരു കോൺ, സമഭുജ സാമാന്തരികത്തിന്റെ ഒരു കോൺ എത്രയാണെന്ന് തന്നിട്ടുണ്ട്, 100° ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലംബം നമ്മൾ, ഈ ഒരു ബേസ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ നമുക്ക് ഈ ഒരു ആംഗിൾ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ആ ആംഗിൾ എത്ര വരും, ടോട്ടൽ 180 ആണ്. 180 - 100, അതായത് CBE എന്ന് പറഞ്ഞിട്ടുള്ള ആംഗിൾ, CBE എന്ന് പറഞ്ഞ ആംഗിൾ നമുക്ക് ആവശ്യമുണ്ട്. അത് നമ്മൾ എത്രയാണ് കണ്ടുപിടിച്ചു, 180 - 100, ദാറ്റ് ഈസ് 80°. അപ്പൊ നമുക്ക് CBE, ആംഗിൾ CBE എത്രയാണ് കിട്ടി, 80° ആണെന്ന് കിട്ടി. പിന്നെ നമുക്ക് കർണം ഇവിടെ അറിയാം, 5 cm ആണ്. സോ നമുക്ക് ഇനി എന്ത് കണ്ടുപിടിക്കണം, ലംബത്തിന്റെ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ലംബവും ഈ കർണവും, അതായത് ആംഗിൾ 80 അല്ലെങ്കിൽ BCBE എന്ന ആംഗിളിനെ സംബന്ധിച്ച് ഈ CE എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് അല്ലെങ്കിൽ എതിർവശം, ഈ ഇവിടെ BC എന്ന് പറയുന്നത് കർണവുമാണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ആൻഡ് ഹൈപ്പോട്ടെന്യൂസ് അല്ലെങ്കിൽ എതിർവശവും കർണവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റേഷ്യോ ഏതാണ്, സൈൻ ആണ്. സൈൻ എയ്റ്റി എത്രയാണ് കിട്ടുന്നത്, സൈൻ 80 എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ കാണും, ഓപ്പോസിറ്റ് സൈഡ് അല്ലെങ്കിൽ എതിർവശം ബൈ കർണം. എതിർവശം എന്ന് പറയുന്നത് CE ആണ്. സോ CE / കർണം, കർണം ഏതാണ്, BC ആണ്. BC സൈൻ 80 വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 0.9848 = CE ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ലംബത്തിന്റെ ഹൈറ്റ്. സോ CE അങ്ങനെ തന്നെ എഴുതി. ദെൻ BC വാല്യൂ എത്രയാണ് നമുക്കറിയാം, 5 cm ആണെന്ന് അറിയാം. സോ 5 cm. ഇനി നമ്മൾ CE കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ പോലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ CE = 0.9848 × 5. ഓക്കെ, ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 4.92 cm. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഹൈറ്റ് കിട്ടി. ഹൈറ്റ് ആയി നമ്മൾ സിഇ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലറിന്റെ ലെങ്ത് നമുക്ക് എത്രയാണ് കിട്ടി, 4.92 cm ആണെന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഏരിയ കാണാം.
area allengil parapalavu is equal to base into height. So base namukku ethrayana 5 aanu, height nammal kandupidichu 4.92. So 24.6 centimeter square. Okay, ethrayana namukku kittiyathu, adu nammal endha cheythu, nammal oru samabhuja samandriyam questionile thanna prakaram nammal varichu. 5 സെന്റിമീറ്റർ ആണ് ഒരു വശത്തിന്റെ നീളം. സമഭുജ സമാന്തരികം ആയതുകൊണ്ട് എല്ലാ വശങ്ങളും 5 സെന്റിമീറ്റർ തന്നെയായിരിക്കും. അതിനിടയിലുള്ള ഒരു ആംഗിൾ നമുക്ക് 100 ഡിഗ്രി ആണെന്ന് തന്നു. നമുക്ക് ഇനി ഏരിയ കണ്ടുപിടിക്കാൻ ബേസും ഹൈറ്റും വേണം. ഹൈറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ബേസിനെ എക്സ്റ്റെൻഡ് ചെയ്ത് ദെൻ സി എന്ന് പറഞ്ഞ ആ വെർട്ടെക്സിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ഇവിടെ ഒരു റൈറ്റ് ട്രയാംഗിൾ അല്ലെങ്കിൽ മറ്റേ ത്രികോണം ഫോം ചെയ്തു. ദെൻ ഇവിടെ നമുക്ക് 100 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 180 - 100 80 ഡിഗ്രി ആയിരിക്കും. 80 ഡിഗ്രി ആംഗിൾ നമുക്ക് കിട്ടി. ഇനി നമുക്ക് റൈറ്റ് ട്രയാംഗിളിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള സൈഡ് കണ്ടുപിടിക്കണം. നമുക്ക് ആവശ്യമുള്ള എന്താണ്? പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ ഹൈറ്റ് ആണ്. സോ നമുക്ക് sin 80 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടെന്യൂസും, അതായത് എതിർവശവും കർണവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റേഷ്യോ ആണ് സൈൻ. സോ sin 80 കണ്ടുപിടിച്ചു. നമുക്ക് എത്ര കിട്ടി? sin 80 കണ്ടുപിടിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 4.92 സെന്റിമീറ്റർ ആണ് നമുക്ക് ആ പെർപെൻഡിക്കുലറിന്റെ ലെങ്ത് വരുന്നത് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ ഈസ് ഈക്വൽ ടു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാം. ബേസ് നമുക്ക് 5 സെന്റിമീറ്റർ ആണെന്ന് അറിയാം. നമ്മൾ പാദത്തിന്റെ നീളം കൊടുത്തു. നമ്മൾ ഹൈറ്റ് അല്ലെങ്കിൽ അതിന്റെ ലംബം നമ്മൾ 4.92 ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ നമ്മൾ 4.92 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് 24.6 സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമുക്ക് ഈ സമഭുജ സാമാന്ത്രികത്തിന് പരപ്പളവ്. ഓക്കെ, അപ്പൊ പേജ് നമ്പർ 109 മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. അതുകൂടാതെ നമ്മൾ കമന്റിൽ വന്ന ഒരു ചോദ്യവും സോൾവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ കുറച്ച് ഇക്വേഷൻസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ആ ഇക്വേഷൻസ് നന്നായി പഠിക്കുക. ബാക്കിയുള്ള പ്രോബ്ലംസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം.